ബോസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേക്ക്ഗ്രൗണ്ടിന്റെ അഥവാ ജി ബി ബി സിയുടെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കോളിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ജി ബി ബി സിയുടെ ഭാഗമായിട്ടും എനിക്ക് ലൈഫറായിട്ടും കുറച്ച് പുതിയ പക്ഷികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും രണ്ടരയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോളില് പക്ഷികളെ ഒബ്സർവ് ചെയ്യാൻ ഇനിയുള്ള രണ്ടര ടു ഒരു അഞ്ചര ആറു മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് സന്ധ്യ ആവുമല്ലോ. അത് മതിയോ എന്ന് ചോദിച്ചാൽ ഒട്ടും പോരാ. പക്ഷെ ഉള്ള സമയത്തിന് നമുക്ക് എന്തെങ്കിലും പുതിയ പക്ഷികളെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ തന്നെ കിടന്ന് കറങ്ങാതെ ഞാൻ പുല്ലഴി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലഴി ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ബ്രോൺസ് വിംഗ്ഡ് ജാക്കാന അഥവാ ജക്കാന, നമ്മുടെ ഗ്രേ ഹെഡഡ് സ്വാം ഹെന്നുകൾ, അങ്ങനെയുള്ള കുറച്ച് പക്ഷികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി പൂക്കളുടെ ഇടയിൽ കാണാൻ നല്ല രസമുണ്ട്. നമുക്കധികം വൈകിക്കണ്ട, കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. രണ്ടര എന്ന് പറയുന്ന ഒരു നട്ടുച്ച സമയം തന്നെയാണ്. ഞാൻ എന്തായാലും പുല്ലഴിയിലേക്ക് പോവാണ്. നമുക്കിനി അങ്ങ് വഴി കിടക്കുവാണേ. ഞാൻ ഒരു ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ട് പുല്ലഴി പ്രോപ്പർ ആ ഒരു ഈബെഡ് ഹോട്ട്സ്പോട്ടിലേക്ക്. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ പക്ഷികളിങ്ങനെ കാണും. അന്നേരം ഞാനിങ്ങനെ നിൽക്കും. ഇതിപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, കിക്കി 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 മോളിന്ന് ആ സംഭവം, അത് പൈഡ് ബുഷ്ചാറ്റാണ്. പൈഡ് ബുഷ്ചാറ്റ് എന്ന് പറഞ്ഞാൽ ചുറ്റീന്തൽ കിളി എന്ന് പറയും. ഞാൻ സാധാരണ വാഗോണിന് പോയിട്ട് കണ്ടുകൊണ്ടിരുന്ന സാധനമാണ്. കുറച്ചാളായിട്ട് വാഗോണിൽ അങ്ങനെ കാണാറൊന്നുമില്ല. നേരത്തെയൊക്കെയാണ് ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ വാഗോണിന് പോയി കാണണമെന്നില്ല. ഇവിടെ വെച്ചുകൊണ്ടല്ലോ വഴി ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ഓരോരോ പക്ഷികളെ കാണുമ്പോൾ പോകാനും ഭയങ്കര മടി. പക്ഷെ നമ്മളെവിടെയെങ്കിലും ഒരു പോയിന്റിൽ എത്തണമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ പുല്ലഴിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ മരത്തേലേ എന്തൊക്കെയോ പക്ഷികൾ വന്നിരിപ്പുണ്ട്. അതിനെ കൂടെ ഒന്ന് നോക്കിയേക്കാം. സ്ഥലം കാണാൻ നല്ല രസം കേട്ടോ. സ്കേലി ബ്രസ്റ്റഡ് മുനിയനെയും കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും സന്തോഷമായി. പക്ഷേ നമ്മുടെ സ്വന്തം ആനക്കയത്തുന്ന വൈറ്റ് റംബിഡ് മുനിയനെയും അതുപോലെ ബ്ലാക്ക് ത്രോട്ടഡ് മുനിയനെയും ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഒരു സങ്കടം. കാരണം അതൊക്കെ അവിടെ സ്ഥിരമുള്ള സംഭവമാണ്. ആ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറിപ്പോയതാണ്. കിട്ടുമായിരിക്കാം, രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു റീഡ് വാബ്ലർ, ക്ലാമറസ് റീഡ് വാബ്ലർ ആയിരിക്കണം നിങ്ങൾക്ക്. ഇപ്പം പേര് ഞാനിവിടെ എഴുതി കാണിച്ചുതരാം. ഈ ഒരു സംഭവത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിൽക്കും തോറും എന്തൊക്കെയോ കേൾക്കുന്നു, പുതിയ സാധനങ്ങളൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യയാകുമ്പം പ്രത്യേകിച്ച് എവിടെയും എത്തില്ല. ശരിക്കും നമ്മൾ ആദ്യം നിന്നടുത്ത് ആ സ്പോട്ട് ബിൽഡക്കിനെ കണ്ടുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ. അതുകൊണ്ട് എനിക്ക് മനസ്സില്ല, മനസ്സോടെ ഞാൻ പോകുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പം നിൽക്കുമ്പം എന്തൊക്കെയോ പക്ഷികളുണ്ട്. വൈറ്റ് ബുഷ്ചാറ്റിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പക്ഷിയാണ്. ഞാൻ ദേ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുവാണ്. ഗൂഗിൾ അമ്മച്ചി എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുക. അതോ എനിക്ക് വഴി തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞപ്പം ഗൂഗിൾ പറയാത്ത വഴിയിലേക്ക് ഞാൻ കയറി വന്നോ എന്നെനിക്ക് സംശയം. അതുകൊണ്ട് നമ്മൾ പോകേണ്ട ഡയറക്ഷനിലേക്കല്ല പോയിക്കൊണ്ടിരുന്നത്, വേറെ ഏതൊരിടത്തായിരുന്നു. ഞാനത് വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ചെന്നു. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള വഴി കണ്ടുപിടിച്ചു. ഈ പാലം കടന്ന് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ആദ്യം പോയത്. അതിനുശേഷം അപ്പുറത്തേക്ക് കണ്ടാ പോകണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര ആയിട്ടുണ്ട്. ഞാൻ സെയിം സ്ഥലത്താണ്. ഞാനിവിടുന്ന് പോയിട്ടില്ല. നമുക്ക് ഇനി നിൽക്കണ്ട, പോയേക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം പുല്ലഴിപ്പാടത്തിലെത്തിയിരിക്കുന്നത്. ഈ മുകളിലിരിക്കുന്നതാണ് ബാൺസാളകൾ. അപ്പുറത്ത് കുറേ സ്കെയിലി ബ്രസ്റ്റഡ് മുനിയാസി ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ഒരു മൂന്നാലെണ്ണത്തിനെ കണ്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഈ നടക്കുന്ന കോട്ടൺ പിഗ്മി ഗൂസിനെ കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പക്ഷിയാട്ടോ.
ഈ ലിറ്റിൽ ഗ്രബ് എന്ന് പറയുന്ന മുങ്ങാംകുഴീനെ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. കുളമാവലിയേക്ക് ഇന്ന് തന്നെ അന്ന് അവിടെ നിന്ന് തന്നെ യുറേഷ്യൻ മോർഹൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലെസർ വിസ്ലിംഗ് ഡക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവിടെ ലെസർ വിസ്ലിംഗ് ഡക്ക് ഇല്ലേ? ഇത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. എനിക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നത്. എന്നാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. എന്തോ ഒരു നീലക്കോഴികളാണ് എൻ്റെ പൊന്നേ മതി. ഇത്രയും നീലക്കോഴികൾ ഞാൻ ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മാത്രമേ കാണാറുള്ളൂ. ആനക്കോട് വെറ്റ്ലാൻഡ്സിൽ ശരിക്കും ഉണ്ടായിരുന്നു, ചെറിയൊരു ഏരിയ ആണ്, പക്ഷേ അവിടെ അതിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. അത് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, അവിടെ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരും. ഇതേ ആനക്കയത്ത് നിന്ന് കിട്ടാത്ത വേറെ ഒരു തന്നെ അവിടെ ഇരിക്കുന്നു, ഗ്രേ ഹെറോൺ. എന്തോരം ഉണ്ടായിരുന്നു അറിയോ ഈ ഒരു സീസണിൽ ഗ്രേ ഹെറോൺ ഞങ്ങളുടെ നാട്ടിൽ? പക്ഷേ ഞാൻ വെള്ളം അങ്ങ് കയറിയപ്പോഴത്തേക്ക് ഒറ്റെണ്ണത്തിനെ കാണാനില്ലാതെയായി അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവനെയും കൂടി നമ്മുടെ GBBC സ്പീഷീസ് ലിസ്റ്റിലേക്ക് കയറ്റി. ലെസർ വിസ്ലിംഗ്ഡക്ക് ഇല്ലേ എന്ന് ചോദിച്ചേയുള്ളൂ. ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ശരിക്കും എല്ലായിടത്തും കാണാറുള്ള, കാട്ടുതാറാവുന്ന സാധാരണ എല്ലായിടത്തും ആളുകൾ വിളിക്കാറുള്ള ചൂളനരണ്ട. ഈ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഗാർഗിന എന്ന് പറയുന്ന താറാവിൻ്റെ പെൺപക്ഷിയാണ്. അതിൻ്റെ കണ്ണെഴുതിയ പോലെ ഒരു പാടാണ് ഞാൻ ഈ നോർത്തേൺ പിൻടെയിലിനെയും ഗാർഗിനേയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ കണ്ട് ശീലിച്ചൊരു ജീവിയല്ല. ഒറ്റത്തവണയും കണ്ട് ഒരു കൂട്ടമായിട്ട് അങ്ങ് ദൂരെ നിൽക്കുന്നത് പണ്ട് കൊള്ളു വന്നപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. ഈ സൈഡിലാണ് നമ്മുടെ താറാവൊക്കെ നിൽക്കുന്നത്. ഇപ്പുറത്ത് പാടമാണ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വെസ്റ്റേൺ മാർഷ് ഹാരിയർ ഈ പാടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും കൊക്കൊക്കെ അവിടെ നിന്ന് പറക്കുകയാണ്. ഈ പുള്ളിക്കാരൻ അഥവാ ഇത് പുള്ളിക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കൊക്കുകളെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ കിട്ടിയില്ല. അപ്പുറത്തത് അങ്ങ് പറന്നുപോയി 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 അപ്പുറത്ത് പോയിരിപ്പുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏഷ്യൻ ഓപ്പൺ ബില്ലിങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നു. ചേരാക്കൊക്കൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചേരാക്കൊക്കൻ എന്നുള്ള ഇവൻ്റെ പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചുണ്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവരുടെ രണ്ട് ചുണ്ടും മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലേ, ഒരു ഗ്യാപ്പ് കാണാം. ഇവർ ഈ ഞൗണിങ്ങ ഈ ഒച്ച എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ പിടിച്ച് കഴിച്ചിട്ടാണ് മെയിനായിട്ടും ജീവിക്കുന്നത്. അതിനെ തപ്പി കണ്ടുപിടിച്ച് കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇവരുടെ കൊക്കിരിക്കുന്നത്. ഞാൻ ആ പാലം കയറി എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിന്ന്, കാരണം അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് ലൈറ്റ് ആണ്, കാരണം സൂര്യൻ ഇപ്പം എൻ്റെ ഈ പുറകിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് എല്ലാം നല്ലപോലെ കിട്ടും. ഞാൻ അധികം ഫോട്ടോസൊന്നും എടുക്കുന്നില്ല, നിങ്ങളെ കാണിച്ചു തരാൻ വീഡിയോസാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ ചേരാക്കൊക്കനെ കാണിച്ചു തന്നില്ലേ, ഇതാണ് ചേരക്കോഴി. ചേരക്കോഴിയും ചേരാക്കൊക്കനും തമ്മിലുള്ള പേരിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ചുണ്ട് ചേരാത്തത് കൊണ്ടാണ് അവനെ ചേരാക്കൊക്കൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവൻ്റെ കഴുത്ത് നീണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചേരപ്പാമ്പിനെ പോലെ തോന്നുന്നത് കൊണ്ടാണ് ചേരക്കോഴി എന്ന് വിളിക്കുന്നത്. ഓറിയൻ്റൽ ഡാർട്ടർ എന്നാണ് ഇംഗ്ലീഷിലെ പേര്. കാണുന്നതൊക്കെ ഭയങ്കര യങ് ആയിട്ടുള്ള നമ്മുടെ ലിറ്റിൽ ഗ്രബ്സ് ആണ് കേട്ടോ. അവരിങ്ങനെ ആ പ്രദേശത്ത് എന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടി ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു കുളക്കൊക്കെ അവരുടെ അടുക്കേക്ക് വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ മാത്രം തിന്നണ്ടെന്നുള്ള പോലെ. സമയം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. ഇനി അധികം നേരമൊന്നുമില്ല. ഈ മുഖത്തേക്ക് അടിച്ചിട്ടിരിക്കുന്ന സൂര്യൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അസ്തമിച്ചങ്ങ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അത്രയും സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി നിൽക്കണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വെയിലെന്നെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും അഭിലാഷും കൂടെ ഈ കോളിൽ വന്നപ്പോൾ ഞങ്ങൾ സന്ധ്യയ്ക്ക് നല്ല രസമുള്ള ഒരു ആകാശമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരുട്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കാണാൻ പാടില്ല. ഞാനിപ്പം ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ തന്നെ എത്ര നേരം എടുത്തു? വൈകുന്നേരം ഇല്ലേ, 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. 11 മണിയോടുകൂടി വെയിറ്റിംഗ് തുടങ്ങി. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും 4:30 ആയി. ശരിക്കും ഇവിടെ വന്നേ പിന്നെ ഒരുപാട് ദൂരത്തേക്ക് ഒന്നും സഞ്ചരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എത്താൻ തന്നെയാണ് ഇത്ര നേരം എടുത്തത്. പക്ഷേ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ, കിട്ടിയ പക്ഷികൾ, ലൈഫറുകൾ എല്ലാം സന്തോഷം തരുന്നുണ്ട്. ഫോർമല ആവുന്നുണ്ടോ ഇല്ല. അപ്പം എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് പോവുകയാണ്. കുറേ സംഭവം കിട്ടിയാലും എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, ശരിക്കും സന്തോഷമുണ്ട്. ഞാൻ പരിപാടിയൊക്കെ പയ്യെ ക്ലോസ് ചെയ്ത് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഈ സൈക്കിളെ ഓടി പോകുന്ന ചേട്ടൻ ഇതിലേ ഇങ്ങനെ കടന്നു പോയിട്ട് ഞാൻ പുള്ളി ഒന്ന് ചിരിച്ചു കാണിച്ചു. പുള്ളി എന്നെ ചിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് പടിഞ്ഞാട്ടേക്ക് പോയി കഴിഞ്ഞാൽ, ഭാഷ അറിയില്ല, പക്ഷേ പടിഞ്ഞാട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സൈസ് പക്ഷികളെ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പടിഞ്ഞാറെന്ന് പറയുന്നത് ഇതാ അവിടെ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സൈഡാണ്. സൂര്യൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമേ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ നാട്ടിൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അവിടെ ചെന്നിട്ട് കിഴക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അറിയത്തില്ല. പടിഞ്ഞാറ് അവിടെയൊന്ന് ചോദിക്കാനും മറന്നുപോയി. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്ന അതാണ്.
പടിഞ്ഞാറ്. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം. ഇനിയൊരു ഒരു മണിക്കൂർ അല്ലേ ഉള്ളൂ. ആ ഒരു മണിക്കൂറിൽ പടിഞ്ഞാട്ടേക്ക് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ പല സൈസ് പക്ഷികളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വർണ്ണ കൊക്കിനെയൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഉളി നെക്ക് ബെസ്റ്റ് കൊക്കിനെ ഉണ്ടെങ്കിൽ കാണണമെന്നുണ്ടായിരുന്നു. അവരൊന്നും കണ്ടില്ല. എന്നാലും വലിയ കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ പടിഞ്ഞാട്ടേക്കൊന്ന് പോയി നോക്കാം. പടിഞ്ഞാട്ടേക്ക് പോകുന്നു. പക്ഷേ ഇവിടുന്ന് ദേ വലത്തേക്കും ഇടത്തേക്കും വഴികിടപ്പുണ്ട്. ഏത് വഴിക്ക് പോകാനാണ് ഇൻട്യൂഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തേക്ക് പോകാനാണ്. ഒന്ന് അങ്ങോട്ട് പോയേക്കാം. പക്ഷേ അങ്ങനെ പോകുന്നതിന് മുമ്പ് നമുക്കിത് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്തൊക്കെയോ പക്ഷികളുണ്ട്, ചെറിയ ചെറിയ ഐറ്റംസ്. നോക്കട്ടെ, രാവിലെ കണ്ടാൽ തന്നെ ആയിരിക്കാം. പോകുന്ന ചേട്ടനെയും ചേച്ചിനെയും കണ്ടില്ലേ? അവർ ഞാനിങ്ങനെ ബേഡ്സിനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം എന്നെ കടന്നു പോയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചാൽ എവിടുന്ന വരുന്നത്. ഞാൻ പറഞ്ഞ തൊടുപുഴയെന്നാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു എന്നാൽ അതേ ഞങ്ങൾ അതിലേക്ക് നടന്നു പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തോളൂ കേട്ടോ. എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് വെച്ചു. നല്ല രസമില്ലേ കാണാൻ. ഇവിടെയുള്ള ആളുകളെല്ലാം എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ബൈക്കിൽ പോകുന്ന ചേട്ടൻ എന്നോട് പറയുകയാണ് അങ്ങോട്ട് പോയാലേ കൂടുതൽ കാണുള്ളൂ എന്ന്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം. നേരത്തെ ചേട്ടൻ പറഞ്ഞ അതേ പടിഞ്ഞാട്ടേക്ക്. പടിഞ്ഞാട്ടേക്ക് പോകുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ കണ്ടുതുടങ്ങി. ഏഴി ഒരു വള്ളി, വള്ളിയല്ല ഒരു പക്ഷി, ഉളി നെഗ് സ്റ്റോക്ക്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഒരു എട്ടൊമ്പത് എണ്ണം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജി ബി ബി സിയിലേക്ക് ഒരു സ്പീഷീസ് കൂടി. കന്യാസ്ത്രീക്കൊക്കെ ഒന്ന് ഇവർക്കൊരു പേരുണ്ട്. അതുപോലെ തന്നെ കരുവാരക്കുരു എന്നൊരു പേരുമുണ്ട്. കുറച്ചേരമായിട്ട് പടിഞ്ഞാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബേഡ്സിനൊന്നും കാണാനില്ല, ഇനിയും പോകണമായിരിക്കും. ഇവിടെ മുഴുവൻ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇനിയും അങ്ങോട്ട് കിടക്കുന്ന വഴി, പക്ഷേ അറിയത്തില്ല എങ്ങോട്ടാണ് ചെല്ലുന്നതെന്ന്. പണ്ടപ്പോഴും ഇതിൽ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഐ മീൻ ദേജാവും അല്ല, പണ്ട് ഉള്ളു വന്നപ്പോൾ. ഞാൻ കുറേ ദൂരെ ഇങ്ങ് വന്നു. പറഞ്ഞ പടിഞ്ഞാറ് ഇതായിരിക്കും. ഞാൻ ഇച്ചിരി കൂടെ അപ്പുറത്തേക്ക് പോയി നോക്കി. അവിടെ ഒരു പാലവും പിന്നെ ഒരു മെയിൻ റോഡാണെന്നൊന്നു ഇതൊക്കെയാണ്. അങ്ങേറ്റത്ത് കുറച്ച് കൊക്കുകൾ ഇരിപ്പുണ്ട്, കാറ്റലിഗ്രേറ്റ് ഒക്കെയാണ്. വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, എന്നാലും നല്ല രസമുള്ളൊരു സ്ഥലം. പൊതുവെ സൂര്യൻ അവിടെ അസ്തമിച്ച് വരുന്നു. ഞാനും പയ്യെ വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശരിക്കും ഒരു ഡിസംബർ കാലഘട്ടത്തിലൊക്കെ വരുവാണെങ്കിലാണ് ഉള്ള ഈ പെയിൻറ്റഡ് സ്റ്റോക്ക് അതുപോലെ വലിയ വലിയ കൊക്കുകളുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവരുടെ ഈ കൃഷിയുടെ ഒരു രീതി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പക്ഷികളൊക്കെ ഈ മാറി പോകും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഒരു തവണ വന്നപ്പം ഞങ്ങൾ ഡിസംബറിൽ ആണെന്ന് വന്നത്, അതോ നവംബറിൽ, നവംബറിൽ വന്നു. അപ്പോൾ കുറച്ച് പെയിൻറ്റഡ് സ്റ്റോക്ക് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നത് ജനുവരിയിലായിരുന്നു, ജനുവരി ഒരു പകുതിയോടെയായിരുന്നു. അപ്പോഴത്തേക്കും കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഫെബ്രുവരിയിൽ അതൊക്കെ കാണണമെന്ന് നമ്മൾ ആസ്വദിക്കാൻ പാടില്ല. പക്ഷേ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാട്ടേക്കുള്ള യാത്ര എന്നാ രസമുള്ള സ്ഥലമാണെന്നറിയാമോ? അത് ഈ ബാക്കിൽ കാണുന്നത്, ബാക്കിലല്ല ഈ വരുന്ന വഴി, ഈ ഒരു വെള്ളപ്പൂ ഇല്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പലയിടത്തും കാണാറുണ്ട്, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗോൾഡൻ അവറിൽ ബ്യൂട്ടിഫുൾ, ഏതൊരു പള്ളിയിൽ നിന്നുള്ള പാട്ടും കേൾക്കാം, അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കേൾക്കാം,
എല്ലാം കണ്ട് രസമുണ്ട്. കുയിലൊക്കെ കരയുന്നുണ്ട്, കാക്ക കരയുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ സന്ധ്യ നേരം. ഇപ്പോൾ ഇന്നലത്തേതും ഇന്നത്തേതും കൂടിയിട്ട് ഇതുവരെ ഞാൻ റിപ്പോർട്ട് ചെയ്തത് 143 പക്ഷികളെയാണ്. അതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് 143 ഞാൻ എൻ്റെ ട്രിപ്പ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി അതിൽ എന്തെങ്കിലും കൈതട്ടി വന്ന പക്ഷികളുണ്ടോ എന്നുള്ളതും ഞാൻ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കും. ഇന്നലെ നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും 103. പിന്നെ രാത്രിയിൽ എനിക്ക് ബ്രൗൺ ഫോക്കൗട് കിട്ടി, അങ്ങനെ 104. അങ്ങനെ ഇന്നലെ രാത്രി തീരുമ്പോഴത്തേക്കും 104 പക്ഷികളിൽ നിന്നും ഇന്ന് നമ്മൾ 143, അതായത് കൂടുതൽ വന്നപ്പം 39 സ്പീഷീസ് എക്സ്ട്രാ കയറിയിട്ടുണ്ട്. വരവ് എന്തായാലും അടിപൊളിയായി. അത് മാത്രമല്ല, എനിക്ക് യാത്ര ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറേ ആളുകളെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വഴിയിൽ കണ്ട പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമായ ആളുകൾ, അവർ ഭയങ്കര കാര്യമായിട്ട് തന്നെ സംസാരിക്കും. ഇപ്പോൾ ഞാൻ കൊളമാ പോകുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആളുകൾ ഭയങ്കര ഒരു ചാമിങ് പീപ്പിളാണ് എന്നുള്ളത്. അവരിങ്ങനെ കൊളമാവിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ. ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബേഡർ എന്ന നിലയിൽ ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണ് അവർ. ഇപ്പോൾ ഞാൻ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറഞ്ഞു, ഇപ്പോൾ കണ്ടില്ലേ പടിഞ്ഞാട്ടേക്ക് വിട്ടോളാം പറഞ്ഞിട്ട് പടിഞ്ഞാട്ടെ വന്നു. നല്ലൊരു സൺസെറ്റ് സിറ്റുവേഷൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒരു ഗോൾഡൻ അവറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി 2 GBBC ബാക്കിയുള്ളത്. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും എനിക്കൊരു പ്ലാനുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, February 18. ഇന്ന് February 17 ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഗോൾഡ് വന്നത്. അയ്യോ, ഞാൻ സുബിനെ വിളിക്കാൻ മറന്നു. സുബിനെ ഒന്ന് വിളിക്കണം. സുബിന എന്നെ ഇങ്ങോട്ട് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വ്ലോഗ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു സാധാരണ ഒരു ബേഡ് ഫോട്ടോഗ്രാഫറിൻ്റെയോ ബേഡറിൻ്റെയോ ഒരു സ്പീഡായിരിക്കില്ല എൻ്റെ സ്പീഡ്, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുബിന് എന്നെ നോക്കണ്ട, പൊക്കോ നമുക്ക് കടയിലും വഴിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാൻ വിട്ടുപോയി. ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, അധികം നേരം നിൽക്കുന്നില്ല. നാളെ ചെറിയ ചെറിയ പ്ലാനുകളാണുള്ളത്. കാരണം എനിക്കറിയായിരുന്നു ഈ 2 ഇന്നലെ കുളമാമൊത്തുള്ള കറക്കം, ഇന്ന് ഇങ്ങോട്ടുള്ള വരവ്. അപ്പോൾ എന്തായാലും നാളെ ഒരു ചെറിയ കുറച്ച് റെസ്റ്റുള്ള, എന്നാൽ നമ്മൾ ബേഡിങ് ചെയ്യുന്ന കുറച്ച് പക്ഷികളെ കൂടി കിട്ടും നാളെ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോയാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് നാളെ. അതേതാണ് ആ സ്ഥലം എന്നുള്ളതും എന്തൊക്കെ ചെയ്യും എന്നുള്ളതും നാളെ നമുക്ക് കാണാം. അപ്പോൾ നാളേക്ക് വേണ്ടി കാത്തിരിക്കുക, നാളേക്ക് വേണ്ടി പ്രതീക്ഷകളോടെ കാത്തിരിക്കുക. നല്ല ഗോൾഡൻ അവർ ബാക്ക് ലൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഫോർ ടുഡേ. ടാറ്റാ. രസമല്ലേ.